യുക്തത്തോടുകൂടി വസ്തുതകൾ നിരത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല, ഇതൊരു സന്നദ്ധ സംഘടനയല്ല, ഇതൊരു സാംസ്കാരിക സംഘടനയല്ല, ഇതൊരു ആദർശ പ്രസ്ഥാനമാണ്, ഇതൊരു ദാവാ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി എന്ന് യഥാവിധി മനസ്സിലാക്കണം. അത് വിശദീകരിക്കാൻ പറ്റുന്ന സമയം എനിക്കില്ല, അതിന്റെ സന്ദർഭവുമല്ല. പക്ഷേ അതിന്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. ഈ ആദർശ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് നോക്കൂ. ഇവിടെ നേരത്തെ സഹോദരൻ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ വ്യക്തമാക്കിയതുപോലെ ഇതിൽ സംഭവിച്ച കാര്യം എന്ത് എന്നത് കൂടുതൽ അറിയാതെ, കൂടുതൽ മനസ്സിലാക്കാതെ പ്രാഥമികമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയുണ്ട്. ഇന്ന് പിരിഞ്ഞു പോയ ആളുകള്, ആ ആളുകള് 2002 ആഗസ്റ്റ് 16 തീയതി ഇപ്പോഴും അന്യായമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ശബാബില് വ്യക്തമായി അവർ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, 14 തീയതി പത്രങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആദർശ ആശയ സമരമാണ് പ്രസ്ഥാനത്തിനുള്ളിൽ ഇതുവരെ നടന്നു വന്നിരുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. ഇത് കേരള നേതൃത്വത്തിൽ മുജാഹിദിനല്ല പറഞ്ഞത്, പിരിഞ്ഞുപോയ ആളുകള്, പുതിയ സംഘടനയുണ്ടാക്കിയ ആളുകള്. എന്താണ് പിരിഞ്ഞു പോകാൻ കാരണമെന്ന് വ്യക്തമാക്കി സ്വന്തം DTP എടുത്ത് പത്രക്കാർക്ക് വിതരണം ചെയ്യുകയും ഔദ്യോഗികമായ ജിഹ്വ, അന്യായമായി കൈയടക്കി വെച്ച ജിഹ്വയിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത കാര്യമാണ്. അപ്പോൾ ആദർശപരമാണ് പ്രശ്നം, രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ളതാണ്. ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, 2002 ഔദ്യോഗികമായി നമ്മുടെ സുഹൃത്തുക്കൾ മാറിയതിനു ശേഷം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ നടന്ന ഖണ്ഡന പ്രസംഗങ്ങൾ എടുക്കൂ, വാദപ്രതിവാദങ്ങൾ എടുക്കൂ, വീഡിയോ സംവാദങ്ങൾ എടുക്കൂ. ഒരു ഭാഗത്താരാ, ഒരു ഭാഗത്ത് സമസ്തയുടെ ഒരു വിഭാഗം, മറുഭാഗത്താരാ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരല്ലേ. കാസർഗോഡ് മുതൽ നമുക്ക് ആരംഭിക്കാം, ഒസങ്കടിയിൽ സംവാദം നടന്നു. ഒരു ഭാഗത്ത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരല്ലേ, അവിടെ പള്ളി ഉണ്ടായി, തൊട്ടടുത്ത രണ്ട് സ്ഥലത്ത് പള്ളികൾ ഉണ്ടാകാൻ തുടങ്ങി. കാഞ്ഞങ്ങാട് സംവാദം നടന്നു, കണ്ണൂർ ജില്ലയിലേക്ക് വരൂ, കൂത്തുപറമ്പിൽ സംവാദമുണ്ടായി, അതേപോലെ തന്നെ തലശ്ശേരിയിൽ സംവാദമുണ്ടായി, കോഴിക്കോട് ജില്ലയിലേക്ക് വരൂ. ഇങ്ങനെ ജില്ലകൾ തിരിഞ്ഞു തിരിഞ്ഞു വന്ന് നോക്കൂ, അവിടെയൊക്കെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നൊരു മുസ്ലിയാര് പ്രസംഗിച്ചാൽ മറുപടി പറയാൻ ആരാ ഉണ്ടായത്? ഇന്ന് ഗൾഫ് നാടുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാസറ്റുകൾ നിങ്ങൾ പരിശോധിക്ക്, മണ്ണാർക്കാട് സംവാദം നമുക്കറിയില്ലേ, ഒട്ടേറെ ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ കാരണമായ ആ സംവാദം നടന്ന സ്ഥലത്ത് ഇന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ യൂണിറ്റ് ഉണ്ട്, ഇപ്പോൾ പള്ളിയായി കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന ഏറ്റവും വലിയ തെറ്റുമായി പണ്ഡിതന്മാർ രംഗത്തിറങ്ങുമ്പോ അതിന് മറുപടി പറയാൻ ആരാ സഹോദരങ്ങളെ ഉള്ളത്? വിപക്ഷമായി ചിന്തിക്കുന്നവർക്കറിയാം മുജാഹിദ് പ്രസ്ഥാനമാണ് രംഗത്തുള്ളത്. പിരിഞ്ഞു പോയ ആളുകൾ എന്തെയാ രംഗത്ത് കാണാത്തത്? ഖണ്ഡന മണ്ഡല മുക്തമായ ഒരു പ്രബോധന ശൈലി നമുക്ക് വേണം. ജീവകാരുണ്യ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ദാവത്തിന്റെ ഭാഗമാണ് എന്ന് 1993 കേരള നദ്വത്തുൽ മുജാഹിദീന്റെ കീഘടകമാണെന്ന് അവർ പറഞ്ഞുകൊണ്ട് ISM അന്നത്തെ നയരൂപരേഖയിൽ വ്യക്തമായി പറയുകയും അതിനുശേഷം കേരള ജമിയത്തുൽ ഉലമയുടെ ചർച്ചയിൽ ഞങ്ങൾ തിരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടും ഈ വിഭാഗത്തിന്റെ 35 ആളുകളോട് മാറി നിൽക്കാൻ പറയാൻ കാരണമായ 180 പേജുള്ള ആദർശ വ്യതിയാന ഖുർആൻ ഹദീസ് വിരുദ്ധ അഡ്രസ് ഇല്ലാത്ത പുസ്തകം ആ പുസ്തകത്തിൽ വീണ്ടും ന്യായീകരിക്കുകയും ചെയ്ത, മാത്രമല്ല പിന്നീട് MI മുഹമ്മദ് അലി സുല്ലമി തന്റെ സ്വന്തം പേര് വെച്ച് ഞാനായിരുന്നു അതിന്റെ കർത്താവ് എന്ന് പിന്നീട് പറയുകയും ചെയ്ത ആ പുസ്തകത്തിൽ ഇത് വീണ്ടും ആവർത്തിച്ചില്ലേ? ഈ ആശയം വീണ്ടും ആവർത്തിച്ചില്ലേ? അതെ, ഖണ്ഡന മണ്ഡന മുക്തമായ പ്രബോധന ശൈലി വേണം, അതാണ് പ്രശ്നം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന ശൈലി ഒരണുകിട നോക്കൂ. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷനിലേക്ക് നിങ്ങൾ കടന്നു വന്നു സഹോദരങ്ങളെ, കടന്നു വരൂ എന്ന് പറയാൻ കാരണം ഇനിയും ഇൻഷാല്ലാ കടന്നു വരാൻ അവസരമുണ്ടാകുമെന്ന് പറയാനാണ്. വാടക്കാട് ആ സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ തുടങ്ങിയതിന് ശേഷം അതിലേക്ക് ആളുടെ പ്രവാഹം ഉണ്ടാകാതിരിക്കാൻ പലയിടത്തും പല ദുഷ്പ്രചാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങൾ കൂടുന്തോറും ആളുകൾ കൂടി വന്നു. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രവർത്തകർ മാത്രമാണോ അവിടെ വന്നത്? അനുഭാവികൾ മാത്രമാണോ അവിടെ വന്നത്? അല്ല, എല്ലാ നാടുകളിൽ നിന്നും ജനങ്ങൾ അങ്ങോട്ട് ഒഴുകി വന്നിരുന്നു. അവിടെ ഒന്നുമില്ലെങ്കിൽ
എന്തിനാണ് ആ 11 ദിവസവും 10,000 അവിടെ കൊടുകി വന്നത്? ആ സാൽവേഷനിലൂടെ മുജാഹിദ് പ്രസ്ഥാനം വീണ്ടും പ്രഖ്യാപിച്ചു, കണ്ണന വണ്ടന മുക്തമായ പ്രബോധന ശൈലിയല്ല, കണ്ണനവും മണ്ഡലവും ഉള്ള പ്രബോധന ശൈലിയാണ് വേണ്ടത്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന്റെ യഥാർത്ഥമായ വശയം ആശയപരമായി സൃഷ്ടികളെ അല്ല സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പച്ചയായി ഖുർആനിന്റെ ആയത്തുകൾ എഴുതി വെച്ചില്ലേ? 100 കണക്കിന് 1000 കണക്കിന് സഹോദര സമുദായങ്ങൾ കണ്ടില്ലേ? മദീന സന്ദർശനം ഹജ്ജിന്റെ ഭാഗമല്ല, ഏതൊരു സമസ്തക്കാരനും ഞെട്ടിപ്പോകും. അബ്ദുസമദ് സമദാനി സായി പറഞ്ഞു, ഇങ്ങനെ വേണോ? അദ്ദേഹത്തിന് കാര്യം അറിയാം. ഖണ്ഡനം വെട്ടിത്തുറന്നു പറഞ്ഞില്ലേ, ഖണ്ഡന മണ്ഡനം മുക്തമായതല്ല, ഖണ്ഡനത്തോടുകൂടിയ മണ്ഡലത്തോടുകൂടിയ പ്രബോധന ശൈലിയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോ അതിന് ലഭിച്ച വിജയമല്ലേ സാൽവേഷന്റെ വിജയം? തീർന്നോ സഹോദരങ്ങളെ? അതിനുശേഷം ഉണ്ടായിരുന്ന ഗൈഡൻസ് സെന്ററിലേക്ക് കടന്നു വന്ന 1000 കണക്കിന് മനുഷ്യന്മാർ, മനുഷ്യന്മാർ എന്ന് പറയണം, ജാതി മത വ്യത്യാസമില്ലാതെ കടന്നു വന്ന സഹോദരി സഹോദരന്മാരോട് നാം പറഞ്ഞു കൊടുത്തത് എന്ത്? പച്ചയായ ഇസ്ലാം. അവിടെ വിതരണം ചെയ്ത ലഘുലേഖകളിൽ കൊടുത്ത സീഡുകളിൽ നാം പറഞ്ഞതെന്ത്? പച്ചയായ ഇസ്ലാം. അതെ, നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഈ ഒരു പ്രബോധന ശൈലിക്കുള്ള വമ്പിച്ച അംഗീകാരമല്ലേ നമുക്ക് കിട്ടിയത്? എന്നാൽ അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തില് നമ്മൾ ദാവത്ത് നടത്തേണ്ടത് ആളുകൾക്ക് ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് എന്ന് ഔദ്യോഗികമായി തന്നെ പറയുകയും അത് പ്രസിദ്ധീകരിക്കുകയും അത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത ആളുകള് തെറ്റിദ്ധരിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞത് ഇപ്പോൾ അവർക്ക് പറയാൻ സാധ്യമല്ല. കാരണം ജനങ്ങൾ ആ കാര്യം മനസ്സിലാക്കി. എന്താ അവർ പറഞ്ഞത്? കേരള നദ്വത്തുൽ മുജാഹിദീൻ പറയുന്നു, എന്താ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വേണ്ട, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വേണ്ട, ഒക്കെ നിർത്തി വെച്ചോളി, തൗഹീദ് മാത്രം മതി എന്ന് പറയുന്നു. സ്വാഭാവികവാദികൾക്കും അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ സഹോദരങ്ങളെ, എന്താണ് അന്നും ഇന്നും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്? കേരളത്തിൽ യത്തീംഖാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച, അതേപോലെ തന്നെ സക്കാത്ത് സെല്ലുകൾ വ്യാപകമാക്കിയ, അനാഥകളെ സംരക്ഷിക്കുവാൻ മാത്രമല്ല ഇവിടെയുള്ള ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സംഘടിതമായ രൂപം പഠിപ്പിച്ചു കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം അന്നും വ്യക്തമാക്കി, തെറ്റിദ്ധരിപ്പിക്കരുത്, ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഈമാനുള്ള ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ച് ഉണ്ണാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല, ആരായിരുന്നാലും വയറുനിറച്ച് ഉണ്ണാൻ പാടില്ല. അപ്പോൾ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു ഈമാനുള്ള മനുഷ്യനിൽ നിർബന്ധമായി ഉണ്ടാകണം. എന്നാൽ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിലൂടെ ഈമാൻ ഉണ്ടാവുകയില്ല. പാവപ്പെട്ടവർ അരി വാങ്ങിക്കൊടുക്കണം, പക്ഷെ അരി വാങ്ങിക്കൊടുക്കുമ്പോ അരിയിലൂടെ തൗഹീദ് പകരുകയില്ല, അത് വെട്ടിത്തുറന്ന് നിന്നോട് കൽപ്പിച്ചത് നീ വെട്ടിത്തുറന്ന് പറയണം എന്നതല്ലേ അന്നും ഇന്നും മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച ലൈൻ? സംശയമില്ല. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ പുതിയൊരു വാദഗതിയുമായി വരികയും കണ്ണന മണ്ഡലമാക്തമായ പ്രബോധന ശൈലി വേണമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഏതാനും ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ. അങ്ങനെ ജനങ്ങളെ അടുപ്പിക്കുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി വേണ്ടത് ഒരു പത്രമാണ്. ആ പത്രം വന്നു കഴിഞ്ഞാൽ വക്കം മൗലവിയുടെ ചരിത്രമുള്ള പത്രം, വക്കം മൗലവി പഠിപ്പിച്ചു തന്ന ആ സംസ്കാരം, അതിന്റെ തുടർന്ന് വന്നിട്ടുള്ള നമ്മളെല്ലാവരും അതിന്റെ വക്താക്കളായി മാറണം. ആ പത്രവും കൂടി നമുക്ക് ആവശ്യമാണെന്ന് സംഘടനാ രംഗത്ത് ആവശ്യപ്പെടുകയും കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിന് അനുവാദം കൊടുക്കുകയും, പക്ഷേ അതിന്റെ പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചപ്പോ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന് യോജിച്ച പത്രത്തിലുള്ള രൂപരേഖയല്ല അവതരിപ്പിച്ചത് എന്നതുകൊണ്ട് വീണ്ടും ഇത് ചിന്തിക്കണം, വീണ്ടും നിങ്ങൾ പഠിച്ചോളൂ, റിപ്പോർട്ട് സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ പിരിച്ചയച്ചു. പക്ഷേ പ്രസ്ഥാനം സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അങ്ങനെ വക്കം മൗലവിയുടെ ഭാഗമായി എന്ന് പറഞ്ഞുകൊണ്ട് പത്രം തുടങ്ങി. സഹോദരങ്ങളെ, ഞാനിത് പറയാൻ കാരണം ഈ വിഭാഗത്തിന്റെ ആളുകളുടെ മുഴുവൻ ഘടകങ്ങൾക്കും സർക്കുലർ അയച്ച കാര്യമാണ്. ഘടകങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം, വരി ചേർക്കണം എന്നൊക്കെ, അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. സർക്കുലറുകളും മറ്റും പല ആദർശ വിശദീകരണ പരിപാടികളിലും മുമ്പിൽ കേട്ടതാണ്, കണ്ടതാണ്. ഇനിയും കാണാനുള്ള അവസരം ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കാവുന്നതാണ്, സംശയമില്ല. അങ്ങനെയുള്ള ആ പത്രം തുടങ്ങിയപ്പോൾ അതെവിടേക്ക് പോയി എന്നതിനെ കുറിച്ച് ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. മനോരമയും മാതൃഭൂമിയും ഇന്ത്യൻ എക്സ്പ്രസും ചന്ദ്രികയും മാധ്യമവും എങ്ങോട്ട് പോയി എന്നതല്ല നമ്മുടെ പ്രശ്നം, മറിച്ച് തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി വക്കം മൗലവിയുടെ തുറച്ച, എന്താ വക്കം മൗലവിയുടെ പത്രത്തിന്റെ സുദേശാമാരുടെ പ്രത്യേകത,
നാട്ടിൽ ഒരു നേർച്ച വന്നാൽ ആ നേർച്ചയിലേക്ക് ആളുകൾ പോകാതിരിക്കാനുള്ള ലേഖനം മുമ്പേ തുടങ്ങും. നേർച്ച തുടങ്ങിയാലും ഉണ്ടാകും ഇല്ലേ? അതല്ലേ വക്കംമൂലമിട പത്രത്തിന്റെ പ്രത്യേകത. അസഭ്യമടങ്ങുന്ന ഒരു പരസ്യവും വക്കംമൂലമിട പത്രം കൊടുത്തിരുന്നില്ല. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അതിൽ അബദ്ധങ്ങൾ വന്നു, ശിർക്കു വന്നു. സഹോദരങ്ങളെ, ശിർക്കു എന്ന് പറയുമ്പോൾ വെറുതെ നാവ് കൊണ്ട് ശിർക്കു വന്നു എന്ന് പറഞ്ഞാൽ അതങ്ങ് ശിർക്കാകുമോ എന്ന് ചിന്തിക്കരുത്. അന്ധവിശ്വാസത്തിലേക്ക്, അനാചാരത്തിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ അണികളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായില്ലേ? നമുക്കറിയാം, എറണാകുളത്ത് കലൂർ മൈതാനിയില് മാതാ അമൃതാനന്ദമയി 50th ജന്മദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ നിലപാട് അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കുവാൻ പരിഹസിക്കുവാൻ പാടില്ല എന്ന വലാത്ത സുബ്ബു എന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാണ് മുജാഹിദ് പ്രവർത്തകർ. അത് മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നവരാണ് മുജാഹിദ് പ്രവർത്തകർ. മുജാഹിദ് പ്രവർത്തകർക്ക്, അതിന്റെ പ്രാസംഗികർക്ക്, പണ്ഡിതന്മാർക്ക് ആദർശപരമായ